നമസ്കാരം. സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ അനുപാതം 80-20 ആയിരുന്നു. ഇത് അനീതിയാണ്, ഇത് കളയണം, എടുത്തു കളയണം എന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ തുടർന്ന് മറ്റ് മാർഗമൊന്നുമില്ലാതെ നിവർത്തികെട്ട് ഒടുവിൽ പിണറായി സർക്കാർ 80-20 അനുപാതം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഇനി മുതൽ ജനസംഖ്യാ അനുപാതത്തിലായിരിക്കും ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യപ്പെടുക. ഈ വിവരം പുറത്തു വന്നപ്പോൾ മുതൽ ക്രിസ്ത്യൻ സഭകൾ, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭ പോലുള്ള ആ സഭകളൊക്കെ ഇതിനെ, ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കലിപ്പ് കയറി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഇത് ശരിയല്ലെന്നും സച്ചാർ കമ്മിറ്റിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പാലോളി കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കമ്മിറ്റികളെയും പൊക്കിക്കൊണ്ട് വരികയാണ്. നമ്മൾ നിരവധി അനവധി കമ്മിറ്റികളെ പറ്റി ഇവിടെ കേട്ടിട്ടുണ്ട്. കുട്ടനാടനെ പറ്റി പറയുമ്പോൾ സ്വാമിനാഥൻ കമ്മിറ്റിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇടുക്കി, വയനാട് അതുപോലുള്ള സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ നിരവധി തവണ കേട്ടിട്ടുണ്ട്. കസ്തൂരിരംഗൻ, അതേപോലെ തന്നെ ഗാഡ്കിൽ, ഇതൊക്കെ എവിടെ കിടക്കുന്നു? ഇതൊക്കെ നടപ്പാക്കിയിട്ട് പോരെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാൻ? അതവിടെ നിൽക്കട്ടെ. സച്ചാർ കമ്മിറ്റി, പാലോളി കമ്മിറ്റിയൊക്കെ നിൽക്കട്ടെ. ഇവിടെ അനർഹമായിട്ട് മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൂടി കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഒരു കൂട്ടർ മാത്രം വഹിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ പറയുന്ന അവകാശപ്പെടുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്തരം ഈ പ്രവണതകളൊക്കെ ഇനിയും ഈ 2021-ലൊക്കെ കൊണ്ട് നടക്കണോ എന്നതാണ്. കാരണം ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നതൊക്കെ അന്ന് അങ്ങ് വിട്ടേക്കുക, മനുഷ്യനായിട്ട് കണക്കാക്കുക. ഇനി നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ലല്ലോ. തൊഴിലെടുക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ലല്ലോ. സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടോ? ഒരു തടസ്സവുമില്ലല്ലോ. എന്തിനെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വിഘാതമായിട്ട് തടസ്സമായിട്ട് എന്തെങ്കിലും സംഗതികൾ ഇന്ന് ഈ ഇന്ത്യയിലുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് മതത്തിൻ്റെ പേരിൽ ഇതേപോലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് കൊടുക്കേണ്ടത്? പിന്നോക്കാവസ്ഥയാണ് പറയുന്നതെങ്കിൽ അതിന് കാരണം എന്താണ്? മതമാണ് പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നെങ്കിൽ ആ മതത്തിൻ്റെ കുഴപ്പമല്ലേ ശരിക്കും? സത്യസന്ധമായിട്ട് പറയൂ. ഒരു മതസ്ഥനായതുകൊണ്ട് ഞങ്ങൾ പിന്നോക്കാവസ്ഥയാണ് എന്ന് പറഞ്ഞെങ്കിൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? മറ്റുള്ളവർക്കാണോ അതിൻ്റെ ഉത്തരവാദിത്വം? എങ്കിൽ ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നോ ആ മതം പിന്നോക്കാവസ്ഥയിലാണെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് യാതൊരു ഉളുപ്പുമില്ലേ എന്നാണ് ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ചോദിക്കാനുള്ളത്. ഒന്ന് ഓർത്തു നോക്കുക. നട്ടാക്കെടുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതേപോലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഓരോ ഗിമ്മിക്സുകൾ ഓരോ കാലങ്ങളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് എന്ന് പറയുന്ന കേരളം, നമ്മുടെ സംസ്ഥാനമാണ് യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല, എല്ലാവരും മനുഷ്യരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ചില കൂട്ടർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുക തന്നെ ചെയ്യണം. അതുപക്ഷേ ചില ആദിവാസികൾക്കോ ഗോത്രവർഗ്ഗക്കാർക്കോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് വളരെയേറെ സന്തോഷമാണ്. പിന്നെ മറ്റൊരു കൂട്ടർ കൂടെയുണ്ട്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലുള്ളവർ. അതിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്. അല്ലാതെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അവർക്ക് ഇത്ര എന്ന ഒരു നിരക്കിൽ വർഷാവർഷം അല്ലെങ്കിൽ കാലങ്ങളോളം ഇങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് മറ്റ് മതസ്ഥരോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങൾ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ജനസംഖ്യ അനുപാതികമായിട്ടിപ്പോൾ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണം എന്ന പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിൽ ബുദ്ധമതക്കാരുടെ കാര്യം പറയുന്നുണ്ട്, സിഖ് മതക്കാരുടെ കാര്യം പറയുന്നുണ്ട്, ജൈനമതക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും കുറേ ന്യൂനപക്ഷങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലും ഉണ്ട്, കുറച്ചൊക്കെ നമ്മുടെ കേരളത്തിലും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ജീവിക്കുന്ന കുറച്ച് ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, അതേപോലെ തന്നെ സിഖ് മതക്കാരും ഉണ്ട്.
ഈ ജൈനമതക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് പെട്ടെന്ന് പിടികിട്ടത്തില്ല. നമ്മുടെ മാതൃഭൂമി വീരേന്ദ്രകുമാറൊക്കെ ഇല്ലേ, ജൈന മതത്തിൽപ്പെട്ട ആളാണ്. അതേപോലെ തന്നെ ബുദ്ധ മതക്കാരനായിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറഞ്ഞ കവിയൊക്കെ ബുദ്ധനായിരുന്നു, ബുദ്ധമതത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഏതിലാണെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ കുറേ പേര് ഉണ്ട്. മുമ്പൊന്നും ഇത് നമ്മൾക്ക് കേട്ട് കേൾവി പോലും ഇല്ലായിരുന്നു. നമ്മൾ കേട്ടിരിക്കുന്നത് ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ. ഈ രണ്ട് മതങ്ങൾ മാത്രമല്ല ഈ ഇന്ത്യയിലുള്ളത് ന്യൂനപക്ഷമായിട്ട്, വേറെയും നിരവധിയുണ്ട്. അവർക്കെല്ലാം ഇങ്ങനെ ഒരു സംഗതി, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്നൊരു സംഗതി ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള സ്ഥിതിക്ക് ഇതിനെല്ലാം ഇവർക്കെല്ലാവർക്കും അർഹതയുണ്ട്. പക്ഷേ കുറേ കാലമായിട്ട് ഇതൊക്കെ ഒരു കൂട്ടം അവരുടെ ജനസംഖ്യ, ആ ജനസംഖ്യയുടെ അല്ലെങ്കിൽ അവരുടെ വോട്ടിൻ്റെ, ആ വോട്ട് ബാങ്കിൻ്റെ ബലത്തിൽ ഒരു കൂട്ടർ മാത്രം ഇങ്ങനെ പിടുങ്ങിക്കൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത്. അതിനാണ് ഹൈക്കോടതിയായിട്ട് ആദ്യം തടയിട്ടു, ഇപ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ പിണറായി സർക്കാരും ആ 80-20 എടുത്ത് കളഞ്ഞിട്ട് ജനസംഖ്യ അനുപാതികമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, എന്തിനു വേണ്ടിയാണ് ഈ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആനുകൂല്യം കൊടുക്കേണ്ടത്? അതിനുള്ള സാഹചര്യമാണോ ഇപ്പോൾ ഇന്ത്യയിലുള്ളത്? ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരേ സാഹചര്യം തന്നെയാണുള്ളത്. ഒരേപോലെ തന്നെ അവന് സ്കൂളിൽ പോവാം, ആരും തടയില്ല. ഇഷ്ടമുള്ള തൊഴിലെടുക്കാം, രാജ്യവിരുദ്ധമല്ലാത്ത, ഇവിടെ രാജ്യത്തിൻ്റെ അകത്ത് രാജ്യവിരുദ്ധമല്ലാത്ത അല്ലെങ്കിൽ നിയമത്തിന് വിധേയമായിട്ടുള്ള ഏത് തൊഴിലും ചെയ്യാം, ആരും തടയത്തില്ല, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എന്തിനാണ് മതത്തിൻ്റെ പേരിൽ ഇതുപോലെ ആനുകൂല്യം കൊടുക്കുന്നത്? ഇതാണ് ഈ ഒരു പ്രബുദ്ധ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒട്ടും മനസ്സിലാവാത്ത കാര്യമാണ്. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് നമ്മളാണ് ശരിക്കും ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് പറയണം ദാ കേരളം ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയാണെന്ന്. അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പിണറായിയെങ്കിലും മനസ്സിലാക്കണം. അദ്ദേഹത്തിന് അത് മനസ്സിലായാലും ചെയ്യാൻ പോവില്ല, ചെയ്യില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.